എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു പെരുന്നാളിന് പോകണം കേട്ടോ. ഒന്നാത്തൻ്റെ വീട്ടിൽ പെരുന്നാളാണ്. നമ്മൾ വൈകിട്ട് ആണ് പോകുന്നത്. അപ്പോൾ വൈകിട്ടാണ് അമ്പ് കയറുന്നില്ല. അപ്പോൾ ആ ഒരു നേരത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാത്രി യാത്ര വളരെ മനോഹരമാണെന്നല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ രാത്രി തന്നെയാണ് പോകുന്നത്. പക്ഷേ നേരത്തെയാണ് കേട്ടോ പോകുന്നത്. ആ ഒരു അമ്പ് കയറേണ്ട ഒരു സമയം ഒക്കെ കണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ അമ്പ എപ്പോഴാണ് പള്ളിയിൽ കയറുന്നത് ആ ഒരു സമയം കണ്ടാണ് പോകാറുള്ളത് കേട്ടോ. അതിനുശേഷം അമ്പൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തണം. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമാണ് ഇനി അവിടെ എത്താനുള്ളൂ. എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് അവസാനം അവിടെ എത്താറ് കേട്ടോ. കാരണം ആളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈം നോക്കിയാണ് പോകാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പിണ്ടിയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾ എല്ലാവരും കൂടി കളിക്കാനൊക്കെ ആയിട്ട് അവർ നേരത്തെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് കയറാമേ. അകത്ത് കയറിയിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ വീടിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. മേശപ്പുറം നിറയെ പലഹാരങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അച്ചപ്പം, കുഴലപ്പം, പഴം, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ വട്ടയപ്പം, അങ്ങനെ അത്യാവശ്യം പലഹാരങ്ങളൊക്കെ മേശമ്മ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ വീട് കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, വൈറ്റ് കളറ് മലവെള്ളമൊക്കെ ഇട്ട് അടിപൊളിയാക്കി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊറോണയ്ക്ക് ശേഷം ഉള്ള ഒരു പെരുന്നാളല്ല എല്ലാ പെരുന്നാളും. എല്ലാവരും അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെരുന്നാളും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടൊക്കെ മാലവെളവിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളർ പെയിൻറ്റാണ് നമ്മൾ വീടിന് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് മലബിളബ് ഇടുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഭംഗി വീടിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു വൈറ്റ് മലബിളും നമ്മൾ ഇട്ടത്. എല്ലാ വർഷവും നമ്മൾ വൈറ്റ് മലബിളും തന്നെയാണ് കേട്ടോ ഇടാറ്. അങ്ങനെ വീടൊക്കെ അടിപൊളിയാക്കിയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. കരിക്ക് വട്ടയപ്പം, കരിക്കോൾ, കരിക്കോണ്ടുണ്ടാക്കി വട്ടയപ്പം അല്ലേ. കരിക്കോണ്ടാണ് വട്ടയപ്പം ഉണ്ടാക്കി. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ടോ നോക്കണം കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്. ഉണ്ണിയപ്പൊടി ഉണ്ടാക്കിയതാ, ഉണ്ണിയപ്പൊടി ഉണ്ടാക്കിയതാ. ആ ഉണ്ണിയപ്പൊടി ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു പെരുന്നാളല്ല. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വന്നിട്ടുമുണ്ട്. അതുപോലെയൊക്കെ തന്നെ കുട്ടികളായാലും ഒരുമിച്ച് നിന്ന ഒരു സമയം തന്നെയാണല്ലോ. അപ്പോൾ അവർ അവരുടെ രീതിയിലൊക്കെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് പള്ളിക്ക് കയറാനായിട്ട് പറ്റിയില്ല. കാരണം അമ്പ് ഒരു ഏകദേശം അവിടെ എത്തേണ്ട ഒരു സമയമായതുകൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പള്ളിക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ വലിയ വീടുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം മുമ്പൊന്നും ഈ ഒരു സ്ഥലത്ത് അധികം വലിയ വലിയ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ വീടുകളൊക്കെ ഡെക്കറേഷൻ ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ദൂരമുണ്ട് കേട്ടോ നമുക്ക് പള്ളിയിലേക്ക് നടക്കാനായിട്ട്. ഒരുപാടൊന്നുമില്ല, ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുള്ള വഴി. നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്, വണ്ടിക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ്, അതിൻ്റെ ഒരു ദൂരമുള്ളൂ കേട്ടോ നമുക്ക് പള്ളിയിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നാത്തൂരും രണ്ടാമത്തെ നാത്തൂരും അളിയനും കൊച്ചും, അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരും അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. പള്ളിയിൽ വന്നപ്പോഴത്തുള്ള കാഴ്ചകളായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റോട്ടിൽ നിന്ന് എടുത്തപ്പോഴായിരുന്നു ഈ ഒരു പള്ളിയുടെ ലൈറ്റൊക്കെ കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളി അടിപൊളിയായിട്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നേരിട്ട്. നമുക്കിപ്പോൾ വീഡിയോയിൽ ഈ ഒരു ലൈറ്റിൻ്റെ പ്രകാശം കൊണ്ട് അത്ര ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയപ്പോഴേക്കും അമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പ് കയറിയതിന് ശേഷം അവിടെ ബാൻഡസെറ്റൊക്കെ കൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാൻഡസെറ്റ് കൊട്ടുന്നതും അതുപോലെ തന്നെ അവിടെ ആ ഒരു ലേറ്റ് അറേഞ്ച്മെൻറ്റ്സും അടിപൊളിയായിരുന്നു. കാരണം ബാൻഡസെറ്റ് ഏത് പാട്ടാണോ കൊട്ടുന്നത് അല്ലെങ്കിൽ ഏത് ട്യൂണാണോ അത് അവർ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ പള്ളിയിലിട്ടിരിക്കുന്ന ലൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ ഒരു ട്യൂണിനനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കുറച്ച് നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. കാരണം കാണാനും കേൾക്കാനും ഒരു രസമുള്ള കാഴ്ച തന്നെയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതെങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. കണ്ടില്ല, അടിപൊളി പരിപാടിയായിരുന്നു. ശരിക്കും നേരിട്ട് കാണാനായിരുന്നു കുറച്ചും കൂടി കൂടുതൽ രസം കേട്ടോ. കാരണം ആ ലൈറ്റും അതുപോലെ തന്നെ ആ സൗണ്ടും നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെ കയ്യിലും ബലൂണുണ്ട്. കാരണം നമ്മൾ പെരുന്നാളിന് പെട്ടിക്കടക്കാരൊക്കെ വരാറുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഒരു പെട്ടിക്കടക്കാരൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അയാളുടെയിലാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ബലൂണിന് മാത്രമായിരുന്നു റേറ്റ് കുറവ്. അപ്പോൾ ബലൂണാണ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ സ്ലൈമും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ടെണ്ണത്തിനും അതുപോലെ തന്നെ ബബിൾസിനൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ റേറ്റ് കുറവുണ്ടായിരുന്നത്. ബാക്കി എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോരുത്തർ പോയി. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കാരണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് കാറ്ററിങ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ തന്നെയാണ് ഏൽപ്പിച്ചത്. അവരുടെ ബിരിയാണിയൊക്കെ സൂപ്പറാണ്. ബിരിയാണി ആയിരിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ അവരുടെ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്യാറ്. ഇപ്പോഴത്തെ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് വീണ്ടും നാളെ വരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോ കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 11 കഴിഞ്ഞു. അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.